അപ്പോൾ റിഹേഴ്സൽ തുടങ്ങാം. ചന്തു മാഷേ, പുതിയ രണ്ട് ഡയലോഗ് ഉണ്ട്, നോട്ട് ചെയ്തോ. ഓക്കേ, ആ പറഞ്ഞ മാഷേ. നിധി നിധി നിധി, നിധി എന്ന വിധി, വിധി എന്ന നിധി, ആ വിധി ഈ വിധി ദുർവിധി. ഇതെന്താ മാഷേ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലല്ലോ. എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള നിർബന്ധമൊന്നും വേണ്ട. ഈ മനസ്സിലാക്കാൻ കഴിയാത്തതിനാണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമ്മൾ പോലും ചിന്തിച്ചുണ്ടാക്കാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചിന്തിച്ചുണ്ടാക്കി നമ്മളെ പുകഴ്ത്തും. ഈ മാഷൊരു സംഭവം തന്നെ. താങ്ക് യു. അപ്പൊ നമുക്ക് തുടങ്ങാം. ദൈവം തന്ന നിധി, പ്രപഞ്ചം തന്ന നിധി, സ്വപ്നം തന്ന നിധി, ആ നിധി അതെവിടെ കൊണ്ടുവരും? കൊണ്ടുവന്നു കൊണ്ടുവന്നു കൊണ്ടുവന്നു. ഇത് തുറക്കാൻ വീണ്ടും ഒച്ച വെച്ച് ബുദ്ധിമുട്ടണോ? വേണ്ട വേണ്ട വേണ്ട. സാജനോ എന്തു പറ്റിയടാ? നിങ്ങൾ പേടിക്കണ്ട, ഇതെന്റെ ഫ്രണ്ടാ സാജൻ. ഹലോ. ഇവൻ ആളൊരു ഗൗളിയാ, ഏത് മുടുക്കിലും കയറിയിരിക്കും. എന്നാലും ഇതിനകത്ത് ഇവൻ എങ്ങനെ കയറിയെന്ന് ഇവന്റെ അടുത്ത് നിന്ന് രഹസ്യമായിട്ട് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. വാടാ. ശ്യാം, നീ അതൊന്ന് മെഷർ ചെയ്തേക്ക്. ആ മാഡം, ടി വി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അമ്മേ, എന്റെ ബെഡ്റൂമിലും ടി വി വെക്കണം. നിക്ക് ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ. എനിക്ക് കിച്ചണിൽ നിന്നാലും ടി വി കാണണം, അത് പറ്റുമോ? സോറി മാഡം, കിച്ചണിൽ നിന്ന് ടി വി കാണരുത്. കോൺസെൻട്രേഷനും തെറ്റിയാ ഫുഡ് ചീത്തയാവും, പിന്നെ അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. കുട്ടി അതൊന്നും അറിയണ്ട, ഇവള് പറയുമ്പോൾ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അതാ ഞാനും വിചാരിച്ചേ, ഈ പെണ്ണിന്റെ ഇഷ്ടത്തിനാണോ നമ്മുടെ വീട്ടിൽ ടി വി കാണുന്നത്? ഇതാ ഈ വക ടീമുകളെ ഒന്നും അടുപ്പിക്കാത്തത്. താമസിക്കുന്നത് ഞങ്ങളാ, ഞങ്ങളുടെ സൗകര്യം നോക്കേണ്ടത്. സോറി സർ, this is not my taste and I do not want to continue this deal. Sure. Yes madam. Pack it up. ഹലോ ഹലോ, ഞാൻ വിവേക്, സാജന്റെ ഫ്രണ്ടാ. ഞാനിത് പ്രതീക്ഷിച്ചതാ. ഒരുത്തന്റെ കയ്യിൽ നമ്പർ പോയാല് പിന്നെ അതങ്ങ് പടർന്ന് പടർന്ന് പോവല്ലോ. എന്താ ഇയാൾക്ക് ഇപ്പൊ വേണ്ടത്? അവളുടെ അമ്മൂമ്മടാ. ഹലോ 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 പാറു, എടാ ഞാനാ സാജൻ. നിനക്ക് എന്തിനു കേടാ, നീ എന്തിനാ എന്റെ നമ്പർ? എടി നിന്നെ ഇവൻ ലൈൻ അടിക്കാൻ വേണ്ടി വിളിച്ചൊന്നല്ല, അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ നല്ല മൂഡിലല്ല, ഒരു വർക്ക് കഴിഞ്ഞു പോയി. എനിക്ക് ചെറിയൊരു ആപത്തുണ്ട്, നീ എന്നൊന്ന് രക്ഷിക്കേ. വരല്ലേ? നിങ്ങൾ വലിയ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ വിളിച്ചത്. ഇവൻ വിളിക്കാനുള്ള മൂഡിലും അല്ലായിരുന്നു. അവനെന്താ പ്രശ്നം? അവന് ഒന്ന് വരുമോ? ഞങ്ങൾ റോയൽ ഗാർഡൻസിലെ കോഫി ഷോപ്പിലുണ്ട്. ഒടുക്കത്തെ ജാടയാണല്ലോടാ. ഏയ് അവളും എന്തോ കുഴപ്പത്തിലാ, അതാ വരും. അച്ഛൻ്റെ അടുത്തുനിന്ന് വഴക്കൂടി വീണ്ടും ഒരു 2 lakh അറേഞ്ച് ചെയ്തൊരു വർക്ക് എടുത്തത്, അത് കൈവിട്ട മൂടിലാണ് ഞാൻ. ഓ, ഇതാണോ തൻ്റെ ഫ്രണ്ട്? സോറി. ആ, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ്റെ വക. കഴിഞ്ഞ ആഴ്ച ഒറ്റയടിക്ക് ഒരു 5 പോയത്. ആ, അതൊക്കെ പോട്ടെ, പറ എന്താ നിന്റെ ജീവൻ പോണ പ്രശ്നം? ഇങ്ങനെ കുറെ വിളി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടിരിക്കുക. ഇതെങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ പറയാം. അതിനേക്കാൾ വലിയ വർഷം ഇത് എന്ത് ചെയ്യുന്ന? ഇത് എവിടുന്ന് കിട്ടിയതാണ് സാജ? എക്സ്ക്യൂസ് മീ സർ, ഓർഡർ പ്ലീസ്. ഒരു കാപ്പിച്ചിനോ. താങ്ക് യു സർ. മണിരത്നം പുതിയ പടം എടുക്കുന്നു, തൃഷയാണ് ഹീറോയിൻ. ന്യൂ ഫേസ് അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയി കണ്ടാ മതി. വളരെ വളരെ മുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, എടുക്കട്ടെ സർ? എടുക്ക്, നല്ല ടേസ്റ്റാ സർ.